ഹായ് പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള വിചിത്രമായ സംഭവങ്ങളാണ് നടക്കുന്നത്! പലപ്പോഴും പലതും വാർത്തയാകുന്നു, ചിലത് വാർത്തയാകുന്നില്ല, ചിലത് വാർത്താ മാധ്യമങ്ങൾ തന്നെ മുക്കുന്നു, ചിലത് യൂട്യൂബ് ചാനൽ വഴിയോ ഫേസ്ബുക്ക് വഴിയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സൈബർ ഇടങ്ങളിലൂടെ നമ്മൾ അറിയുന്നു. എന്തു തന്നെ ആയാലും കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല. കാരണം ഭാര്യയെ വിട്ടിട്ട് ഭർത്താവ് ഓടിപ്പോകുന്നു, കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് സ്ത്രീ കാമുകനോടൊപ്പം പോകുന്നു, കാമുകൻ ആരാണെന്ന് പോലും അറിയാതെ താൻ പ്രസവിച്ച കുഞ്ഞിനെ കരിയിലെ കൂട്ടത്തിൽ കുഴിച്ചു മൂടി ഇറങ്ങിപ്പോകുന്നു. പിന്നീടാണ് തിരിച്ചറിയുന്നത് രണ്ട് പെണ്ണുങ്ങളാണ്, ഭർത്താവിന്റെ സഹോദരിയും മറ്റുമാണ് എന്നെ കബളിപ്പിച്ചതാണ്. അപ്പൊ കാണുക പോലും ചെയ്യാത്ത ഒരു കാമുകനു വേണ്ടി സ്വന്തം കുഞ്ഞിനെ കുഴിച്ചു മൂടുന്നു, സ്വന്തം ഭാര്യയെ തന്നെ പാമ്പിനെയും കൊണ്ട് കടിപ്പിച്ചു കൊല്ലുന്നു, തള്ളയും തന്തയും സഹോദരങ്ങളെയും അടക്കം പോയിസൺ കൊടുത്തു കൊല്ലുന്നു, തലക്കെടിച്ചു കൊല്ലുന്നു. അങ്ങനെ എന്തെല്ലാം വിചിത്രമായ വാർത്തകളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്! പലപ്പോഴും യോ, ഇത് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന സംഭവങ്ങളാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും വാർത്തകളെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്ക് നമുക്ക് പലസ്തീനിലെ വിഷയം പറയാം, അതല്ലെങ്കിൽ ഇസ്രായേലിലെ വിഷയം പറയാം, താലിബാനിലെ വിഷയം പറയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന പല സംഭവ വികാസങ്ങളും നമ്മുടെ നാട്ടിൽ ഒരു ചർച്ചയാകുന്നില്ല. നമ്മൾ അപ്പോഴും നോക്കുന്നത് വേറെ രാജ്യങ്ങളിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അത് മുസ്ലിങ്ങളാണോ വേട്ടക്കാരോ, നമ്മൾ മിണ്ടണ്ട. അങ്ങനെ വേട്ടക്കാരന്റെ ജാതിയും മതവും സംഘടനയും കൊടിയുടെ നിറവും ഒക്കെ നോക്കിയാണ് വാർത്തകൾ ഇന്ന് പ്രചരിക്കപ്പെടുന്നത്. ഏത് വാർത്തകൾ ചർച്ചയാകണം, ഏത് വാർത്തകൾ ചർച്ചയാകരുത്, അതിനും ജാതിയും മതവും സംഘടനയും പാർട്ടിയും ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വിചിത്രമായ വാർത്ത എൻ്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചതുകൊണ്ട് ആ വാർത്ത ഞാൻ മുഴുവനായിട്ടൊന്ന് വായിച്ചു. അപ്പോൾ ഞാൻ കണ്ടതിതാണ്, കാണാം. കുട്ടികളെ കൊന്ന് രക്തം കുടിക്കും, സീരിയൽ കില്ലറിനെ നാട്ടുകാർ തല്ലിക്കൊന്നു, നടത്തിയത് 10 കൊലപാതകങ്ങൾ. 10 കുട്ടികളെ കൊലപ്പെടുത്തിയ കേസിലാണ് വഞ്ചാല അറസ്റ്റിലായത്. നൈറോബി കുട്ടികളെ കൊലപ്പെടുത്തിയ സീരിയൽ കില്ലറെ നാട്ടുകാർ തല്ലിക്കൊന്നുവെന്ന വാർത്തയാണ് കെനിയയിൽ നിന്ന് പുറത്തു വരുന്നത്. അതീവ സുരക്ഷയുള്ള ജയിലിൽ പാർപ്പിച്ചിരുന്ന മാസ്റ്റർ വഞ്ചാല 20 വയസ്സെന്ന കൊലയാളിയെ ആണ് കഴിഞ്ഞ ദിവസം ജനക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ചയാണ് പ്രതി കൊല്ലപ്പെട്ടത്. കോടതിയിൽ ഹാജരാക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കവെയാണ് ഇയാൾ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത്. കൊലയാളിയുടെ രക്ഷപ്പെടലിലും മരണത്തിലും പോലീസിനെതിരെ ആരോപണവും സംശയവും ശക്തമാണ്. നടത്തിയത് 10 കൊലപാതകങ്ങൾ. 10 കുട്ടികളെ കൊലപ്പെടുത്തിയ കേസിലാണ് വഞ്ചാല അറസ്റ്റിലായത്. കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയിലും പടിഞ്ഞാറൻ കെനിയയുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ഇയാൾ കൊലപാതകങ്ങൾ നടത്തിയത്. ആളൊഴിഞ്ഞ പ്രദേശത്ത് കുട്ടികളെ എത്തിച്ച ശേഷം അവർക്ക് മയക്കുമരുന്ന് നൽകി മയക്കിയ ശേഷമാണ് കൊല നടത്തിയിരുന്നത്. ചില സന്ദർഭങ്ങളിൽ കുട്ടികളെ ബന്ധികളാക്കി മോചനദ്രവ്യം ആവശ്യപ്പെടുന്നത് പതിവായിരുന്നു. കൊല നടത്തിയ ശേഷം പ്രദേശത്തെ അഴുക്കുചാലിൽ മൃതദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു. ആദ്യ കൊലപാതകം 16 വയസ്സുള്ളപ്പോൾ. 16 വയസ്സുള്ളപ്പോഴാണ് വഞ്ചാല ആദ്യ കൊലപാതകം നടത്തിയത്. പ്യൂരിറ്റി മാവോ 12 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. കുട്ടിയുടെ രക്തം ഇയാൾ കുടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം കമുകുവയിൽ നിവാസിയായ ആറോൺ എന്ന 13-കാരനെയാണ് രണ്ടാമതായി വഞ്ചാല കൊലപ്പെടുത്തിയത്. ഈ 2 കൊലപാതകങ്ങളിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് കഴിഞ്ഞ ജൂലൈയിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിൽ കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയതായി വഞ്ചാല പോലീസിനോട് വ്യക്തമാക്കുകയായിരുന്നു. രക്ഷപ്പെട്ടത് കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടുമുമ്പ്. നൈറോബിയിലെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കവെയാണ് വഞ്ചാല അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രതി രക്ഷപ്പെട്ട വിവരം പോലീസ് മറച്ചുവെച്ചെങ്കിലും പിന്നീട് വിവരം പുറത്തായി. കോടതിയിൽ ഹാജരാക്കേണ്ട പ്രതിയെ കാണാതായതോടെ മാധ്യമങ്ങളിലടക്കം വാർത്ത ശക്തമായപ്പോഴാണ് പ്രതി ജയിൽ ചാടിയ വിവരം അധികൃതർ പുറത്തുവിട്ടത്. വഞ്ചാല ജയിലിൽ നിന്നും
രക്ഷപ്പെട്ട സംഭവം കെനിയയിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. പത്രങ്ങളിലെ ഒന്നാം പേജ് വാർത്തയായിരുന്നു ഇത്. 3 മാസത്തോളം അന്വേഷണം നടത്തിയ പോലീസിന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ലെന്ന വിമർശനമാണ് ഉയർന്നത്. രക്ഷപ്പെട്ട് എത്തിയത് വീട്ടിൽ, പോലീസിനെതിരെ ആരോപണം. വഞ്ചാലയുടെ ജയിൽ ചാട്ടം വിവാദമായതോടെ പോലീസ് മേധാവി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായതിന് പിന്നാലെ 3 പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തതായി സ്റ്റാർ പത്രം റിപ്പോർട്ട് ചെയ്തതായി വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. 3 പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ സമയം കാവൽ നിന്നിട്ടും പ്രതി എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന ചോദ്യമാണ് ഉയർന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്നും പോലീസ് മേധാവി രാജിവെക്കണമെന്ന്. നമ്മുടെ നാട്ടിലെ ശക്തമായ നിയമ സംവിധാനവും ജയിൽ പറാവുകാരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും അവരുടെ ആത്മാർത്ഥതയും ജോലിയോടുള്ള കൃത്യതയിലും ഒക്കെ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. ഒരു വ്യക്തി എങ്ങനെയാണ് 16-ാമത്തെ വയസ്സിലൊക്കെ വേറൊരു മനുഷ്യനെ കൊല്ലാനും ആ കൊല നീണ്ടുപോകാനും 10-ഓളമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി എത്രയാണ് എന്ന് ആർക്കറിയാം. തുടർ നടപടികളും അന്വേഷണങ്ങളും ഒക്കെ പോയാലല്ലേ നമുക്ക് അത് നമ്മളെ അറിയിച്ചാൽ മാത്രമേ നമുക്കത് അറിയാനും കഴിയൂ. നമ്മളത് അറിയിക്കുമെന്നൊന്നും പ്രത്യേകിച്ച് നമുക്ക് പറയാനൊന്നും കഴിയില്ല. പ്രത്യേകിച്ച് ഇത് ഈ വാർത്ത എത്ര പേര് കണ്ടിട്ടുണ്ടാവും, എത്ര പേരിത് അറിഞ്ഞിട്ടുണ്ടാവും, എത്ര മാധ്യമങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇത് ഒരു സിനിമയോ ഒരു നോവലോ ഒരു കഥയോ അതല്ലെങ്കിൽ ഒരു സീരിയലോ ഒന്നുമല്ല. ഇത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ലോകം എത്രമാത്രം പൈശാചികമായിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. ഒരു മനുഷ്യനെ കൊന്ന് അവന്റെ രക്തം കുടിക്കുന്ന രൂപത്തിലേക്ക് മറ്റൊരു മനുഷ്യൻ മാറുക എന്ന് പറഞ്ഞാല് അവനിലെ മനുഷ്യത്വം മാറി നിൽക്കുന്നത് കൊണ്ടല്ലേ അവന് വേദനിക്കുന്നത് പോലെ. അതുപോലെയാണ് എന്റെ വേദനയും. എന്റെ സ്വപ്നങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ എല്ലാം അവൻ്റെതുപോലെ തന്നെയാണ് എന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് മനുഷ്യന് സാധിക്കാതെ പോകുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഓരോ നമ്മളോരോ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഓരോ മനുഷ്യനും സൈക്കോ ആയി മാറുന്നതിന് പിന്നിൽ അവർക്കൊരുപാട് ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് പോലീസുകാരെ മാത്രം കൊല്ലുന്ന ഒരു സൈക്കോ കില്ലറെ അദ്ദേഹത്തെ ആ ഒരു സിനിമ എന്താ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, ഓരോ പാവകളെ വെച്ചിട്ട് അങ്ങനെ. അപ്പം അന്വേഷിച്ച് ചെന്നപ്പോഴേക്കാണ് മനസ്സിലാകുന്നത് അവൻ്റെ പെങ്ങളെ വളരെ ക്രൂരമായി ഒരു പാസ്റ്റർ പിന്നെ അയാള് ബലാത്സംഗം ചെയ്തു, കുട്ടി ഗർഭിണിയായി, പിന്നീട് അത് പിതാവിൻ്റെ തലയിൽ തന്നെ വെച്ച് കെട്ടുന്നു. അപ്പോൾ ആ കുട്ടി അനാഥനായി പോകുന്നു. പിതാവ് പിന്നീട് ജയിലിൽ അങ്ങോട്ട് ആത്മഹത്യ ചെയ്യുകയോ ആ പെൺകുട്ടി വിദേശത്ത് എവിടെയോ പഠിക്കാൻ പോവുകയോ ഏതോ കന്യാസ്ത്രീ മഠത്തിലേക്ക് പോവുകയോ ഒക്കെ ചെയ്തു. അങ്ങനെ സമർത്ഥനായ ആ കുട്ടിയാണ് പിന്നീട് വളർന്നു വന്ന് അധികാരികളോട് കാക്കിയിട്ടവരോടൊക്കെ അരിശം തീർക്കുന്നു. അപ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ സൈക്കോ ആകുന്നതിന് പിന്നിൽ അതല്ലെങ്കിൽ അപരന്റെ വേദന മനസ്സിലാക്കാതെ ഒരു സാഡിസ്റ്റ് സ്വഭാവമായി മാറുന്നതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഉണ്ടെന്ന് തീർത്ത് പറയാനും പറ്റില്ല. ചിലർക്കത് ഹരമാണ്. ഇപ്പൊ നമ്മൾ കണ്ട ഒരു സിനിമയുണ്ടല്ലോ, ശവം ചുടുന്ന അച്ഛൻ, ആ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ അച്ഛൻ ശവം ചുടുന്നത് കണ്ട് 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 ചിരിച്ച് അവസാനം ഓരോരുത്തരെയും ഈ കുട്ടി തന്നെ കൊല്ലാൻ തുടങ്ങുന്നു ചെറിയ പ്രായത്തിൽ. ഇതൊക്കെ സിനിമയാണ്. പക്ഷേ നമ്മൾ ഈ കണ്ടത് പച്ചയായ ജീവിതമാണ്. ആ ജീവിതത്തിനിടയിലാണ് സ്വന്തം സഹജീവിയെ കൊന്ന് ചോര കുടിക്കുന്ന രൂപത്തിലേക്ക് ഈ മനുഷ്യനായി മാറുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മൾ തന്നെ അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു.